ഹേയ് ഹേയ് മച്ചാമാരെ, ഇത് ഗീവ് അവേന്റെ 5th വീഡിയോ ആണ്. ഈ സംഭവമാണ് ഗീവ് അവേ. October 27th തൊട്ട് November 13 വരെ ഇറങ്ങുന്ന 6 വീഡിയോസ്. ആ 6 വീഡിയോസ് ആണ് നമ്മൾ ഗീവ് അവേക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും കമൻറ്റ് ചെയ്തേക്ക്. മാക്സിമം കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മൾ ഡേ ഈ സംഭവം കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രോത്സാഹന സമ്മാനം ഉണ്ട് തന്നെ കിട്ടിലും കമൻറ്റ് ചെയ്യുന്ന ആൾക്കും. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം എല്ലായിടത്തും ഷെയർ ചെയ്തേക്ക്. ബിക്കോസ് ആരാണ് ഭാഗ്യശാലി എന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് ആയ ഫാറ്റ് തണ്ടർ ബോയും ആസ് വെൽ ആസ് ഹലോ ഡോട്ട് ടോണി സ്റ്റോറീസും ഫോളോ ചെയ്തേക്ക്. അതിൻ്റെ അകത്ത് കുറെ കിട്ടിലും അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ വിന്നറെ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് November 17th ആണ്. And it's on hello dot tony stories. അപ്പോൾ മച്ചമാർ ഇത് കണ്ടൊരു കിട്ടിലും വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ കണ്ടോ എന്തൊക്കെയുണ്ട്, സുഖമാണോ? ഏ അപ്പോ ഹലോ നമസ്തേ വണക്കം, ദിസ് ഈസ് യുവർ ടോണി വാച്ചിങ് ടോണി സ്റ്റോറീസ്. ആ മച്ചന്മാരെ, നമ്മൾ ഇന്നൊരു കിട്ടിലും ഡിഷ്, ഡിഫറെൻ്റ് ഡിഷ്, നമ്മൾ യൂഷ്വലി പല സ്ഥലത്തും കാണാത്തൊരു ഡിഷ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്ന് അറൗണ്ട് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ വീഡിയോയിൽ വാസു ഇല്ല, വാസു കുറച്ച് കാര്യങ്ങളൊക്കെ അതിന് തിരക്കാണ്. അപ്പം മച്ചന്മാരെ നമുക്ക് നൈസായിട്ട് വിട്ടാലാ. ഹേയ് ഹേയ് മച്ചന്മാരെ, നമ്മൾ അങ്ങനെ ഒരു കിട്ടിലും ഡിഷ് ട്രൈ ചെയ്യാൻ വേണ്ടി വേറെ എവിടെയല്ല വന്നിരിക്കുന്നത്, നമ്മുടെ ആലുവ പെരുമ്പാവ റൂട്ടിലെ തോട്ടുമുഖം എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അൽസാജ് റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ ഡിഷിൻ്റെ പേരെന്നറിയോ? നീരാളി ഗ്രിൽ. നിങ്ങൾ അവിടെ കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായി ചേട്ടാ കേൾക്കണേ, അതുകൊണ്ടാണ് ഒന്നും നോക്കിയില്ല, സ്ട്രൈറ്റ് വിളിച്ച് പറഞ്ഞ് ചേട്ടാ നമ്മളിന്ന് വരുന്നുണ്ട് റിവ്യൂ ചെയ്യാൻ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഓർഡർ പറഞ്ഞു, ഓക്കെ യു ക്യാൻ കം അറ്റ് എനി ടൈം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ എത്തിയേക്കാണ്, സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അകത്ത് പോയി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കിക്കളയുന്നു. ഞാനൊരു ദിവസം FBI കയറിയപ്പോഴാണ് ഈ സംഭവം ഞാൻ കാണുന്നത്. നീരാളി ഗ്രില്ല് ഒന്നും നോക്കിയില്ല, അടുത്ത ദിവസം തന്നെ നമ്മൾ ദേഹം അങ്ങോട്ട് വിട്ട്. സാധാരണ ഗ്രില്ലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകിട്ട് ഒരു 3 മണി, 4 മണി, 5 മണി ആ സമയത്തൊക്കെയാണ്. പക്ഷേ ഇവിടെ ഗ്രില്ല് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഗ്രില്ല് കഴിക്കണമെങ്കിൽ കുറച്ച് നേരത്തേക്ക് വരണം കേട്ടോ, ഭയങ്കര ബുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് സാധനം ദേ എത്തി. കൊള്ളാം കേട്ടോ, നല്ല രീതിയിൽ അറേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗുഡ് വർക്ക്. നീരാളി നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ നുള്ളി എടുക്കുന്ന പോലെ ഇതിന് നുള്ളാൻ പറ്റത്തില്ല, ബിക്കോസ് ഇത് കുറച്ച് ഇലാസ്റ്റിക് പോലെയാണ്. പക്ഷെ എന്നാൽ പോലും സീനില്ല. മീഡിയം സ്പൈസി വിത്ത് ഗുഡ് മസാല കോമ്പിനേഷൻ. ഉപ്പാണെങ്കിലും എരിവാണെങ്കിലും ഒക്കെ ആവശ്യത്തിനാണ് ഇട്ടിരിക്കുന്നത്. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു മടിയൊക്കെ തോന്നാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും കൂന്തളൊക്കെ കഴിക്കുന്ന ഒരു ഫീലാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഉഷാറായി. ഒന്നും പറയാനല്ലോ, ഡിഫറെൻറ്റ് ടേസ്റ്റ്, ഡിഫറെൻറ്റ് ഫീലൊക്കെ ആയിരുന്നു കഴിച്ചപ്പോൾ. അപ്പം അച്ചന്മാരെ, നമ്മൾ അങ്ങനെ നീരാളി ഗ്രില്ലൊക്കെ കഴിച്ചു. സംഭവം കൊള്ളാട്ടോ, നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ വെന്തിട്ടൊക്കെ ഉണ്ട്. നല്ല സംഭവമാണ്, ഒരു വെറൈറ്റി ഡിഷാണ്. ഞാൻ വേറൊരു സ്ഥലത്തും കേട്ടിട്ടില്ല. ആദ്യമായിട്ട് കഴിച്ച സ്ഥലമാണെങ്കിൽ നന്നായിട്ടുണ്ട്, അടിപൊളി, നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അച്ചന്മാർ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു സപ്പോർട്ട് മീ, ഇല്ലെങ്കിൽ നേരെ ഡിസ്ലൈക്ക്. അപ്പോൾ ഉടൻ ഞാൻ ഇതുപോലത്തെ കിഡ്ലോസ്കി വീഡിയോകളൊക്കെ ആയിട്ട് പിന്നെയും പിന്നെയും വരുന്നതായിരിക്കും. അതുവരെ ചെറിയൊരു ബ്രേക്ക്.